നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് സ്ഥിതി ചെയ്യുന്ന ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ടാണ്. 1956 തങ്ങൾ കുഞ്ഞ് മുസ്ലിയാറാണ് ഈ ഒരു കോളേജ് സ്ഥാപിച്ചത്. അക്കാലത്ത് ഒരു പ്രമുഖ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു പുള്ളി. പിന്നെ 1956 ഈ ഒരു കോളേജിൻ്റെ തറക്കല്ലിട്ടത് അത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. 2015 ഈ ഒരു കോളേജ് കെ ടിയുടെ അണ്ടറിലേക്ക് മാറുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു കോളേജിൽ അവൈലബിൾ ആയിരിക്കുന്ന യു ജി കോഴ്സുകൾ, അണ്ടർ കോഴ്സുകളെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ 4 വർഷത്തെ കോഴ്സുകളാണ്. സിവിൽ എഞ്ചിനീയറിങ്ങിന് 120 സീറ്റുകളാണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് 180, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിന് 120, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിന് 120, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിന് 120, കെമിക്കൽ എഞ്ചിനീയറിങ് 60, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് 60, അതുപോലെ തന്നെ ആർക്കിടെക്ചറിന് 80 സീറ്റുകളും വീതമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു കോളേജിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. 12,354, മെക്കിന് 14,940, ട്രിപ്പിളിക്ക് 6,734, ഇ സിഇക്ക് 37,086, അതുപോലെ തന്നെ 3,786, കമ്പ്യൂട്ടർ സയൻസിന് 2,119, കെമിക്കൽ എഞ്ചിനീയറിങ്ങിന് 15,515, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിന് 8,315, അതുപോലെ തന്നെ ആർക്കിടെക്ചറിന് 225 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ഇനി ഇവിടുത്തെ പി ജി കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതാണ് ഇവിടുത്തെ പി ജി കോഴ്സ്. 2 വർഷത്തെ കോഴ്സുകളാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക സമയമുണ്ടെങ്കിൽ. ഇനി ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു കോളേജിൽ പ്ലേസ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ വേണം. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എല്ലാവർക്കുള്ളൊരു കോളേജ് തന്നെയാണ് ഈ ഒരു ടി കെ എം എന്ന് പറയുന്നത്. അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഓഡിറ്റോറിയം അവൈലബിൾ ആണ്. 1,000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു ഓഡിറ്റോറിയം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജൂബിലി ഹാള്, അതുപോലെ തന്നെ APJ ഹാള്, PT ഹാള്, ലെക്ചർ തിയേറ്റർ, ഓൺലൈൻ ടെസ്റ്റിംഗ് ഫെസിലിറ്റി, ഒരേ സമയം 200 വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ടെസ്റ്റ് എഴുതാനുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഗ്രൂപ്പ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള 15 ക്യാബിൻസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി അടുത്ത് പറയാനായിട്ടുള്ളത് ഇവിടുത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സാലറി പാക്കേജ് എത്രയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുമൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് ഇയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2019-20 കാലഘട്ടത്തിൽ അത് 540. പക്ഷേ ഈ ഒരു വർഷം 2022-23 അത് 733 മാറിയ ഒരു ഓഫേഴ്സ്, ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ്. അതായത് ഈ ഒരു വർഷം ചെറിയൊരു റിസഷൻ വന്നതുകൊണ്ടാണ് അവിടെ ഒരു ഇടിവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് മുൻവർഷം 852, ഈ വർഷം 733, അതൊരു റിസഷൻ്റെ ഒരു റിഫ്ലക്ഷനാണത്. ഇനി നമ്പർ ഓഫ് കമ്പനീസ് വിസിറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, എത്ര കമ്പനീസ് ഈ ഒരു കോളേജ് വിസിറ്റ് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ, 2018-19 കാലഘട്ടത്തിൽ 48 അതിപ്പോൾ 82 കൂടിയതായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ആവറേജ് സാലറി പാക്കേജ്, ഈ ഒരു കോളേജിൽ ആവറേജ് സാലറി പാക്കേജ് നോക്കിക്കഴിഞ്ഞാൽ 2019 കാലഘട്ടത്തിൽ അത് 4.07 ആയിരുന്നു. ഇപ്പോൾ അത് 5.202 കൂടിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കോളേജിൽ 2023-24 ഹയസ്റ്റ് സാലറി പാക്കേജായിട്ട് വന്നിരിക്കുന്നത് 34 കോമൺവെൽത്താണ് അത് ഓഫർ ചെയ്തിരിക്കുന്നത്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. തുടർന്നും ഏത് കോളേജിൻ്റെ ഇൻഫർമേഷനാണ് ഇതുപോലെ വേണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്ത് വെക്കുക. ബൈ.